പനി പ്രത്യേകിച്ചും വൈറൽ ഫീവർ നമുക്ക് എല്ലാവർക്കും വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ മെഡിസിൻ കൊടുത്താലും കുട്ടികൾ പലപ്പോഴും അത് കഴിക്കാറില്ല. അല്ലെങ്കിൽ നമ്മൾ പനിയുള്ള സമയത്ത് കുട്ടികളെ മാനേജ് ചെയ്യാൻ വളരെ ടഫാണ്. പനിയുള്ള സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നമുക്കുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങളും ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ദിസ് ഇസ് ഡോക്ടർ സഫിയ മൂസ, ചീഫ് ഡയറ്റീഷ്യൻ മലബാർ മെഡിക്കൽ സെന്റർ. വെൽക്കം ബാക്ക് ടു ന്യൂട്രിഡോക് വൺസ് അഗൈൻ. Five tips to take care of kids during fever. Tip number 1, സ്പോഞ്ചിങ്. പനിയുടെ സമയത്ത് മെറ്റബോളിക് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്പോഞ്ചിങ്, അഥവാ തുണി നനച്ച് തലയിലിടുക എന്നുള്ളത്. ഇത് കുട്ടികളുടെ ഫീവർ മാനേജ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, തുണി നനച്ച് നല്ലോണം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രം നെറ്റിയിലും കുട്ടികളുടെ കക്ഷത്തിൻ്റെ ഇടയിലും തുടയുടെ ഇടയിലും തുടച്ചെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിലും തുണി വെച്ച് കൊടുക്കുന്നത് നല്ല ഒരു സ്പോഞ്ചിങ് മെത്തേഡാണ്. ടിപ്പ് നമ്പർ 2, ജിഞ്ചർ ബാത്ത്. പലപ്പോഴും പനിയുള്ള സമയത്ത് നമ്മൾ കുട്ടികളെ കുളിപ്പിക്കാറില്ല അല്ലേ. പക്ഷേ തല നനക്കാതെ ശരീര ഭാഗത്തെല്ലാം വെള്ളം ഒഴിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഇതിൽ തന്നെ ജിഞ്ചർ ബാത്ത് എന്ന മെത്തേഡ് വളരെ എഫക്റ്റീവാണ്. ഇഞ്ചിയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇഞ്ചി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റിനെല്ലാം ഇഞ്ചി വളരെ ഉപകാരപ്രദമാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഒരു ചെറിയ പാത്രത്തിൽ 3-4 ഇഞ്ചി കഷ്ണങ്ങൾ ചതച്ചതിട്ട് 20 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയ ഈ വെള്ളം ഒരു പാനിലോ ടബിലോ ആക്കി ഒരു നോർമൽ ടെമ്പറേച്ചറാണെന്ന്, അതായത് വെള്ളം അധികം കൂടാതെയും അധികം കുറയാതെയും ഒരു നോർമൽ ടെമ്പറേച്ചറാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ കുഞ്ഞിന് ഈ ടബിൽ 3-5 മിനിറ്റ് വരെ ഇരുത്താവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം ഇതാണ്, കുട്ടികളുടെ കണ്ണിൽ ഇതാവാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷൻ, സ്കിൻ ഡിസീസ്, അലർജി അങ്ങനെ എന്തെങ്കിലും ഉള്ള കുട്ടികളാണെങ്കിൽ ഈ മെത്തേഡ് ഒഴിവാക്കുക. ഈ ഒരു ജിഞ്ചർ ബാത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടി നന്നായി വിറക്കുന്നത് കാണാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 3, ക്ലോത്തിങ്. സോ പലപ്പോഴും പനിക്കുമ്പോൾ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് പൊതച്ചു കിടക്കുക എന്നുള്ളത്. വളരെ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ കുട്ടിയെ ബ്ലാങ്കറ്റിൽ റാപ്പ് ചെയ്യുന്നതെല്ലാം വളരെ ബാഡ് എഫക്റ്റാണ് നമുക്ക് നൽകുക. സോ ഭയങ്കര ഹെവി ആയിട്ടുള്ള തിക്ക് ക്ലോത്തിങ് കൊണ്ട് അല്ലെങ്കിൽ ബ്ലാങ്കറ്റോ ഉപയോഗിച്ച് പൊതിപ്പിക്കുന്നതിന് പകരമായി ലൈറ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്ലോത്തിങ് ഉപയോഗിച്ച് കുട്ടികളെ പൊതിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല, ഇതിൻ്റെ കൂടെ ഡോറും വിൻഡോസും എല്ലാം തുറന്നിടുന്നതും നീറ്റായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുമെല്ലാം കുട്ടിയുടെ കംഫർട്ടബിൾ ആക്കാനും നമ്മുടെ ഇതുപോലുള്ള വൈറൽ ഇൻഫെക്ഷൻ എല്ലാം പെട്ടെന്ന് സബ്സൈഡ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളെ നല്ല ഹെവി സ്വെറ്റേഴ്സ് പോലെ ഡ്രസ്സുകളൊന്നും ധരിപ്പിക്കാതെ ലൈറ്റ് ക്ലോത്തിങ്, വളരെ ലൂസായിട്ടുള്ള ടൈറ്റ് അല്ലാത്ത ലൈറ്റ് ക്ലോത്തിങ്ങും കൊടുക്കുന്നത് നല്ല കംഫർട്ടബിൾ എഫക്റ്റ് ഉണ്ടാക്കും. ടിപ്പ് നമ്പർ 4, ഹൈഡ്രേഷൻ. പനിയുടെ ഏറ്റവും വലിയ എഫക്റ്റായി വരുന്ന ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ, അതായത് നീർജലനീകരണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ഇല്ലാതാവുക. ഈ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് പനിയുടെ മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇതിനുവേണ്ടി യൂഷ്വലി നമ്മൾ വെള്ളം കുടിക്കാൻ കൊടുക്കാറുണ്ട്. പക്ഷേ വെള്ളം മാത്രം കൊടുത്താൽ ഡീഹൈഡ്രേഷൻ തടയാൻ പറ്റില്ല. സോ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? കരിക്ക് വെള്ളം ഉപയോഗിക്കാം. ഫ്രൂട്ട് ജ്യൂസുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ബ്രോത്ത് പോലുള്ള കാര്യങ്ങൾ, സൂപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. കഞ്ഞിവെള്ളവും നല്ലതാണ്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി ORS സൊല്യൂഷൻ, നമ്മൾ വോമിറ്റിംഗ് ഡയേറിയ ഒന്നും ഇല്ലെങ്കിൽ പോലും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വീട്ടിലെങ്ങനെയാണ് ORS സൊല്യൂഷൻ ഉണ്ടാക്കുക? 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക, 6 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് നന്നായി അലിയിച്ച ശേഷം ഇത് കുട്ടികളെ ഇടക്കിടക്ക് ഫീഡ് ചെയ്യുക. 2-ൽ താഴെ വയസ്സുള്ള കുട്ടികളാണെങ്കിൽ 1/2 കപ്പ് വെച്ച് നമുക്ക് ഇടക്കിടക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി 2-ൽ മേലെ ആണെങ്കിൽ 1 കപ്പ് വെള്ളം ഇടക്കിടക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ചില കുട്ടികളിൽ വെള്ളം കുടിക്കുമ്പോൾ വോമിറ്റിംഗ് ഒക്കെ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ 1 സ്പൂൺ വെള്ളം 5 മിനിറ്റ് ഇടവിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കുട്ടി വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇതേ പ്രൊസീജിയർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും വേണം. ബ്രസ്റ്റ് ഫീഡിംഗ് ബേബീസ് ആണെങ്കിൽ 1/2 അവറിൽ ഫ്രീക്വൻ്റ് ആയി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് മെത്തേഡാണ്. ടിപ്പ് നമ്പർ 5, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. സോ പനിയുടെ സമയത്ത് ഏത് ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കുണ്ടാവുന്ന ഈ ഡിഫക്ട്സ് എല്ലാം പ്രോട്ടീൻ കവർ ചെയ്തെടുക്കുകയുള്ളൂ. സോ ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. കഞ്ഞി കൊടുക്കുന്നത് നല്ലതാണ്. കഞ്ഞിയിൽ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നത് എഫക്റ്റീവാണ്. അതുമാത്രമല്ല, പനിയുടെ സമയത്ത് മുട്ട കഴിക്കാൻ പാടില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ മുട്ട ഗാസ്ട്രിക് ഡിസ്കംഫർട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആക്ച്വലി പനിയുള്ള സമയത്ത് നല്ലതാണ്. തുവരപ്പരിപ്പ് ചേർത്തുണ്ടാക്കുന്ന കിച്ചടി പനിയുള്ള സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. കേർഡ് റൈസ്, തൈരൊഴിച്ചുണ്ടാക്കുന്ന കേർഡ് റൈസും കുട്ടികൾക്ക് പനിയുള്ള സമയത്ത് കൊടുക്കാൻ പറ്റിയ മറ്റൊരു ഡിഷാണ്.
വൈറൽ ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ എനർജി റീഗെയിൻ ചെയ്യാനും ഇമ്മ്യൂണിറ്റി റീഗെയിൻ ചെയ്യാനും എല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ലെമൺ ആൻഡ് ഹണി ഏർലി മോർണിംഗിൽ കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾ ചേർത്ത പാല് ഹൽദി മിൽക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി കുട്ടികൾക്ക് കൊടുക്കുക. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതെല്ലാം പനിയുള്ള ഒരു കുട്ടീനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഒരിക്കലും പനിയുടെ മെഡിക്കേഷൻ മെത്തേഡ്സ് അല്ല. പനിയുള്ള കുട്ടികളെ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ഏത് പനിയാണെന്ന് കൺഫേം ചെയ്യലും അതിൻ്റെതായ മെഡിക്കേഷൻസ് എടുക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെഡിക്കേഷൻസിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 5 ടിപ്സും കൂടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് വൈറൽ ഫീവറിൽ നിന്ന് പെട്ടെന്ന് റിക്കവറി ഉണ്ടാകും. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Stay tuned to NutriDoc for another helpful video.